ഹലോ എവരിവൺ ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് ഏപ്രിൽ 2023 പരീക്ഷ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം കുട്ടികളൊക്കെ ആവർത്തിച്ച് ചോദിച്ച കാര്യമാണ് ആ സമയത്ത് പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് എപ്പോ ഫീ അടക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ഇപ്രാവശ്യം നമുക്കറിയാം എൻയുഎസിൽ ഒരു ഡിഫറെന്റ് പോർട്ടൽ തന്നെയാണ് നമുക്ക് അതിനുവേണ്ടി ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ എക്സാം ഫീ എപ്പോ അടച്ചു തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കറിയാം ഇതുവരെ എൻഐഒസ് ബോർഡ് നടത്തിയിരുന്നത് ഒരു എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് അതിൽ എക്സാം എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്കോ അതല്ലെങ്കിൽ അതിൽ എക്സാം ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വീണ്ടും പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നത് തൊട്ടടുത്ത് വരുന്ന ബാച്ചിന്റെ പരീക്ഷയുടെ കൂടെയായിരുന്നു. നോർമൽ ഓൺ ഡിമാൻഡ് അല്ല പറയുന്നത്, നോർമൽ സ്ട്രീം വണ്ണിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ 2023 പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ പരീക്ഷ ഫീ അടച്ചിട്ടും പരീക്ഷ എഴുതാതെ അതല്ലെങ്കിൽ പരീക്ഷ ഫീ അടക്കാൻ സാധിക്കാതെ അതല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയിട്ടുള്ള കുട്ടികളൊക്കെ മാർച്ച് ഏപ്രിൽ 2023 കേസിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒക്ടോബർ 2023 കൂടെ പരീക്ഷ ഫീസ് അടക്കാൻ സാധിച്ചിരുന്നില്ല. മുമ്പൊക്കെ ആയിരുന്നു എങ്കിൽ നമുക്കറിയാം ഒരു ബാച്ചിന്റെ കൂടെ തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ മുതൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് മുമ്പൊക്കെ എല്ലാം ഒരു പോർട്ടലായതുകൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പൊ പുതിയൊരു മാറ്റം വന്നതുകൊണ്ട് നമ്മൾ ആ മാറ്റം അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പുതിയ പോർട്ടലിൽ 11 ജൂലൈ 2023 മുതൽ നമുക്ക് മാർച്ച് ഏപ്രിൽ 2023 പരീക്ഷ തോറ്റ വിദ്യാർത്ഥികൾക്ക് അതിൽ പരീക്ഷ എഴുതാൻ സാധിക്കാതെ പരീക്ഷ ഫീസ് അടച്ചിട്ടും എഴുതാൻ സാധിക്കാത്ത കുട്ടികൾക്കൊക്കെ അവരുടെ സപ്ലിമെന്ററി ഫീ ആയിട്ട് ഫൈൻ ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഒക്ടോബർ ബാച്ചിൽ എഴുതാനുള്ള അവസരമാണ് 26 ജൂലൈ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ 100 രൂപ വീതം ഫൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ 1500 രൂപ ഫൈൻ സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ കാര്യത്തിലുണ്ട്. കാരണം ഇത് മുമ്പൊക്കെ ഏത് ബാച്ചിന്റെ കൂടെ നമുക്ക് അങ്ങ് എക്സാം ഫീ അടച്ച് പോകാമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം മുതൽ ഒരു മാറ്റം വന്നത് ഒക്ടോബറിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നാളെ എക്സാം ഫീ പോർട്ടൽ ഉണ്ടല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള ബാച്ചിൽ പരീക്ഷ എഴുതി തോറ്റ കുട്ടികൾക്കോ പരീക്ഷ ഫീസ് അടച്ചിട്ട് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്കോ മാത്രമേ അതിൽ എക്സാം ഫീസ് അടക്കാൻ പറ്റുള്ളൂ. ഏപ്രിൽ മെയ് 2023 റിസൾട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ എക്സാം ഫീസ് ഫൈൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പേപ്പറിന്റെ ഫീ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടച്ച് തന്നെ നിങ്ങൾക്ക് ഒക്ടോബറിന്റെ കൂടെ പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഗവൺമെന്റ് വരുമ്പോൾ ഇത് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല, അവർക്ക് ഏത് ബാച്ചിന്റെ കൂടെ എഴുതാം എന്നാണ് ഇന്നും കുട്ടികൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിലൊരു മാറ്റമുണ്ട്. ഇനി മുതൽ സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് എക്സാം ഫീ വരുന്നത്. രണ്ട് പോർട്ടലാണ് എക്സാം ഫീ അടക്കാനായിട്ട് വരിക. ഒന്ന്, നമ്മൾ ഏത് ബാച്ചിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ ബാച്ചിന്റെ ഫീ അടക്കാനുള്ള നോർമൽ പോർട്ടൽ, അതിന് മുമ്പ് അടച്ച പരീക്ഷ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മുമ്പ്, അതായത് തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാത്രമായിട്ടൊരു പുതിയ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് എന്താണ് സപ്ലിമെന്ററി ഫീ, നിങ്ങൾക്ക് എപ്പോഴാണ് റീ എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഇത് ഒരുപാട് കുട്ടികൾ നിരന്തരം എന്നോട് ചോദിച്ചൊരു ഡൗട്ട് ആയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 11 ജൂലൈ 2023 മുതൽ 26-ാം തീയതി വരെ നമുക്ക് ഫൈൻ ഇല്ലാതെ തന്നെ നമ്മുടെ സപ്ലിമെന്ററി എക്സാം ഫീ അടച്ചു തുടങ്ങാം. അത് നോർമൽ സ്ട്രീം 1, ബ്ലോക്ക് 1, ബ്ലോക്ക് 2 കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം സ്ട്രീം 1, ബ്ലോക്ക് 1 ആണ് ഏപ്രിൽ കഴിഞ്ഞത്. സോ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് പരീക്ഷ എഴുതാത്ത കുട്ടികൾക്കാണ് ഈ പറഞ്ഞ സപ്ലിമെന്ററി അടക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.